ഹലോ, ഞാൻ അലൈൻ വി ജോസഫ്. ഞാൻ 2020 ബാച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ 2019 ബെർലിനിൽ പഠിക്കുകയും അതുവഴി നീറ്റ് 2020 ക്ലിയർ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്ത വിദ്യാർത്ഥിയാണ്. അപ്പോൾ അഡ്മിഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത് ശിവൻ സാറിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫോംസുമായിട്ട് വരിക. എന്നിട്ട് അഡ്മിഷൻ ഫോം യൂണിയൻകാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അത് ഫില്ല് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്മിതാ മേഡമിൻ്റെ അടുത്ത് ചെന്ന് അത് കൊടുക്കണം. B3 ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ചെന്ന് കൊടുത്തതിന് ശേഷം എല്ലാ ഫോംസും അവിടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബോണ്ട് ഉൾപ്പെടെ സാധനങ്ങൾ അവിടെ അവർ സീൽ ചെയ്ത് മേടിക്കുന്നതായിരിക്കും. ബോണ്ട് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നോട്ടറി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെന്ന് 10 ലക്ഷം രൂപയുടെ ബോണ്ട്, അതായത് 5 വർഷത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ പഠിക്കുമെന്നും അതിനുശേഷം 1 വർഷം ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമെന്നുള്ള ബോണ്ടാണ്, അത് ഏതെങ്കിലും ഒരു നോട്ടറി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കേണ്ടതാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 3 തരം വാക്സിൻസാണ് നമുക്കുള്ളത്. MMR, ഹെപ്പറ്റൈറ്റിസ് ബി, ചിക്കൻ പോക്സ്, ഇങ്ങനെ 3 വാക്സിൻസാണ്. ഈ വാക്സിൻസ് പുറത്തുനിന്ന് മേടിച്ച് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം അസിസ്റ്റൻറ്റ് സർജനോ അതിന് മുകളിൽ തസ്തികയുള്ള ആരെങ്കിലും കൊണ്ട് അത് സൈൻ ചെയ്ത് മേടിക്കണം. ഇതിനുശേഷം ഈ ഫോംസ് എല്ലാമായിട്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരികയും ഈ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് സ്മിതാ മാഡത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. സ്മിതാ മാഡം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോം തരും. ഈ ഫോമുമായിട്ട് ഇത് പ്രിൻസിപ്പലിനെ കാണിക്കാനുള്ളൊരു ഫോമാണ്. ഇത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെല്ലണം. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രിൻസിപ്പൽ നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതിനുശേഷം ഈ ഫോം ഒപ്പിട്ട് തരികയും ചെയ്യും. ഇതേ ഫോം തിരിച്ച് സ്മിതാ മാഡത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. ഇനി ഹോസ്റ്റലിൽ വേണ്ട ആൾക്കാരാണെങ്കിൽ ഹോസ്റ്റലിൻ്റെ ഫോം ഓഫീസിൽ 2 എണ്ണം നമ്മൾ മേടിക്കേണ്ടതുണ്ട്. ഇത് ഹോസ്റ്റൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. ഈ ഹോസ്റ്റൽ ഫോംസ് മേടിച്ച് ഫില്ല് ചെയ്ത് ഒന്ന് ഓഫീസിലും ഒന്ന് ഹോസ്റ്റലിലും കൊണ്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്മിതാ മാഡത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് സ്മിതാ മാഡം ഒരു ഫീസിൻ്റെ ഒരു റെസിപ്റ്റ് നമുക്ക് തരും. ഈ ഫീസിൻ്റെ റെസിപ്റ്റുമായിട്ട് താഴെ അക്കൗണ്ട് സെക്ഷനിൽ ചെന്ന് അവിടെ ചെന്ന് അടയ്ക്കേണ്ടതാണ്. വേറെന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് ഒരു തപാൽ പേപ്പർ മേടിച്ച് അതിൽ ഫില്ല് ചെയ്ത് താഴത്തെ തപാലിൽ വെക്കുകയും അത് പ്രിൻസിപ്പൽ പിന്നീട് എടുക്കുകയും നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും.